ഹലോ, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ജ്യൂസാണ്. നല്ല ഹെൽത്തി ആയിട്ട്, നല്ല ടേസ്റ്റി ആയിട്ട് നോമ്പ് തുറക്കാനൊക്കെ പറ്റിയൊരു ജ്യൂസ്. വേറൊന്നുമല്ല, നമ്മളുടെ കൂവപ്പൊടി ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു നോമ്പ് തുറ ജ്യൂസ് തന്നെ ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ അഞ്ജലീസ് ഫുഡ് കോർട്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളുടെ ഡ്രിങ്കിന് ആവശ്യമുള്ള കൂവപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂണോളാണ് ഞാനിന്ന് എടുത്തിരിക്കുന്നത്. ഒരു 5-6 ഗ്ലാസ് വരെ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കുക കേട്ടോ, ഈ ഒരു അളവിൽ. അപ്പോൾ ആദ്യം കൂവപ്പൊടി ഒരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് അലിയിച്ചെടുക്കണം, എന്നിട്ടാണ് തിളപ്പിച്ചെടുക്കേണ്ടത് കേട്ടോ. ഇല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചിട്ട് ഉള്ളൊന്നും വേവാതെ ആ ഒരു തരിതരിയായിട്ട് കിടക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം കൂവപ്പൊടി ഇട്ട് കൊടുക്കുക, വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് തരികളൊന്നും ഇല്ലാതെ ആക്കുക. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി വേവിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിലിടാൻ മറക്കണ്ട. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് തന്നെ കട്ടയായി കിട്ടും, പക്ഷേ ഉള്ളു വേവില്ല. അപ്പോൾ ഒരു പച്ച ചൊയ്യായിരിക്കും ഉണ്ടാവുക. ആ ഒരു ടേസ്റ്റ് അത്ര നല്ലതും അല്ല. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒരു പാകാവണ വരെ ഇളക്കി 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 വേവിച്ചെടുക്കുക. അപ്പോൾ അത് ഏകദേശം ജെല്ലി ഫോമിലേക്ക് ഒന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ അടി പിടിക്കാൻ തുടങ്ങും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ ആയി കിട്ടും. അപ്പോൾ അത് ആ മുകളിൽ ഊറിക്കിടക്കണ കണ്ടില്ലേ, ആ ഒരു വെള്ള കളർ, അതും ഈ ഒരു അടിയിലുള്ള കളറിൻ്റെ പോലെ ആയി കിട്ടാനായിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്താലേ അങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ ഇല്ലെങ്കിൽ മുകളിൽ കിടക്കണ മാത്രം പച്ച ചോയ വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെന്തിട്ടില്ലെങ്കിൽ ആ ഒരു പച്ച ചോയ വരും. അപ്പോൾ ഇതാ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം എല്ലാം മിക്സായിട്ട് ഒരേ കളർ ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ജ്യൂസാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ആറാനായിട്ട് ഒരു 1.5 മണിക്കൂറോളം ഞാൻ പുറത്ത് തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ആറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഈ ആറിയ കൂവ കുറുക്കിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ പഞ്ചസാരയൊന്നും ഇട്ടിട്ടില്ല. നമുക്ക് തിളപ്പിക്കുന്ന സമയത്ത് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാമായിരുന്നു. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനാവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക. ഒരു 5-6 ഗ്ലാസ്സിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര വേണ്ടി വരും. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്ര തന്നെയാണ് ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇത് പാലിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം. ഞാൻ പാലിലല്ല ഉണ്ടാക്കുന്നത്, വെള്ളത്തിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നില്ല, അതിന് പകരം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇത് അടിച്ചെടുക്കണം. അതിനു മുന്നേ ഇതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഏലാച്ചി പിസ്ത മിൽക്ക് ഷേക്കിൻ്റെ ഡ്രോപ്സ്, അതായത് എസെൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്ലേവർ കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ വെറുതെ കൂവ വെള്ളം കുടിക്കുന്ന പോലെ ഉണ്ടാവുള്ളൂ. ഇതാകുമ്പോൾ ഒരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഒരു 4 ഡ്രോപ്സ് തന്നെ ധാരാളമാണ്. നല്ല കളർ കിട്ടും, നല്ല ഫ്ലേവറും ഉണ്ടാവും. അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ച് കൊണ്ടുവരട്ടെ. അപ്പോൾ ഇതാ കണ്ടോ, ഇതാണ് നല്ല കളറായിട്ടിരിക്കണ കണ്ടില്ലേ. അപ്പോൾ ഇനി നിങ്ങൾക്ക് കളർ ഇത് ചേർക്കാൻ താല്പര്യമില്ല വെച്ചാൽ ഞാൻ ചേർക്കണ്ട കേട്ടോ. അപ്പോൾ അതിലേക്ക് അടുത്തത് ഐസ് ക്യൂബ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 8 ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പോൾ ഒഴിക്കേണ്ട, ഇത് നന്നായി അടിച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചു കൊണ്ടിട്ടെ. അതൊന്ന് മിക്സായി കിട്ടാനാണ് കേട്ടോ. അപ്പോൾ അത് മിക്സായി കിട്ടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നല്ല ജ്യൂസ് പോലെ ഇരിക്കും. അപ്പോൾ അത് നമുക്കിനി ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1 ലിറ്റർ വരെ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് എനിക്ക് ഈ ഒരു പാകമാണ് ഇഷ്ടം. കുറച്ചിങ്ങനെ കഞ്ഞിവെള്ളം പോലെ കൊഴുത്ത് കൊഴുത്തിരിക്കില്ലേ, അങ്ങനെയാണ് ഞാൻ കുടിക്കുന്നത്. നിങ്ങൾക്ക് നല്ല ജ്യൂസ് പോലെ വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്ത് മധുരമിട്ട് കൊടുക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളിയൊരു ഡ്രിങ്ക് തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തി ആയിട്ട് ശരീരമൊക്കെ തണുപ്പിക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ശരി, പുതിയ പുതിയ റെസിപ്പീസായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ടാറ്റാ, താങ്ക് യു.